മുറിവുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും. 1939 മുതൽ 1945 വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ക്രൂരതയെ വെളിപ്പെടുത്തുകയാണ് ഓരോ ഹിരോഷിമ ദിനം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 1941 ഡിസംബർ 7 ന് ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിച്ചതിന്റെ പേരിലാണ് അമേരിക്ക ജപ്പാനിൽ ആണവായുധം പ്രയോഗിച്ചത്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ജപ്പാനിലെ ഏഴാമത്തെ വലിയ നഗരമായ ഹിരോഷിമ സ്തംഭിച്ചുപോയ നിമിഷം. 76,000 കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന ഒരു വലിയ നഗരം. നോർത്ത് പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്ന തിനിയൻ ദ്വീപിൽ നിന്നും കേണൽ പോൾ ടിബറ്റ്സിന്റെ നേതൃത്വത്തിൽ B-29 ഇനോള ഗ്രൂ എന്ന ബോംബർ വിമാനമാണ് ലിറ്റിൽ ബോയ് എന്ന കോഡിനാമത്തിൽ അറിയപ്പെടുന്ന 13,000 ടൺ സാരമുള്ള യുറേനിയം ഗൺ ടൈപ്പ് അണുബോംബ് വർഷിച്ച് ഹിരോഷിമ പട്ടണത്തെ നാമാവശേഷണം. 63 മൈൽ ഉയരത്തിൽ നിന്നും 43 സെക്കൻഡിൽ താഴേക്ക് പതിച്ച അണുബോംബ് സൂര്യന്റെ ഉപരിതലത്തിലെ ചൂടിനേക്കാൾ അധികം ചൂട് വർദ്ധിപ്പിക്കുകയും അതിന്റെ ഫലമായി 70,000-ൽ അധികം പേർ തൽക്ഷണം കൊല്ലപ്പെടുകയും മാരകമായ അണുവികീരണത്താൽ അതിലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. 4 കിലോമീറ്റർ അകലെയുള്ളവർക്ക് പോലും പൊള്ളലേറ്റു. ഹിരോഷിമയിലെ 69% കെട്ടിടങ്ങൾ തകർന്നടിയുകയും 30% ആളുകൾ മരണമടയുകയും ചെയ്തു. ജപ്പാൻ എന്ന രാജ്യത്തിൽ ആ മഹാദുരന്തം നടന്നിട്ട് വെറും 2 ദിവസങ്ങൾക്ക് ശേഷം 1945 ഓഗസ്റ്റ് 9 രാവിലെ 11:02 ബോസ്ക എന്ന ബോംബർ വിമാനം തെക്കൻ ജപ്പാനിലെ വലിയ തുറമുഖ നഗരമായ നാഗസാക്കി ലക്ഷ്യമാക്കിയെത്തി. അതിൽ നിന്നും പ്ലൂട്ടോണിയം 239 കൊണ്ട് നിർമ്മിച്ച ഫാറ്റ്മാൻ എന്ന അണുബോംബ് ആ മനോഹരമായ നഗരത്തിൽ പതിച്ചു. ഹിരോഷിമയിൽ 70,000 പേർ തൽക്ഷണം മരിച്ചുവെങ്കിൽ നാഗസാക്കി 40,000 പേർ തൽക്ഷണം മരിച്ചു. ജാപ്പനീസ് മാതൃകയിൽപ്പെടുന്ന ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നടിയുകയും ചെയ്തു. ഈ ആക്രമണം ജപ്പാനെ വ്യവസ്ഥകളില്ലാത്ത കീഴടങ്ങിലേക്ക് നയിച്ചു. ഓഗസ്റ്റ് 15 ജപ്പാൻ ഭരണാധികാരിയെ ഹിറോഹിറ്റോ റേഡിയോ പ്രക്ഷേപണത്തിലൂടെ തങ്ങൾ കീഴടങ്ങുകയാണെന്ന് അറിയിച്ചു. ബോംബിട്ടിട്ട് 6 ദിവസങ്ങൾക്ക് ശേഷം കീഴടങ്ങിയെങ്കിലും ആ കരാറിൽ ഒപ്പിട്ടത് സെപ്റ്റംബർ 2 അതോടുകൂടി 6 വർഷം നീണ്ടുനിന്ന സാധാരണക്കാരനും പട്ടാളക്കാരനുമടക്കം ലക്ഷക്കണക്കിന് കൊല്ലപ്പെട്ട രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. എന്നാൽ 76 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവായുധത്തിന്റെ ഇരകളായി ഒട്ടേറെ വെച്ചു. നമസ്കാരം, ഞാൻ ഫേബ ജോസ്, BSc ജോഗ്രഫി 3rd വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. മാനവ ചരിത്രം യുദ്ധങ്ങളുടെ കൂടി ചരിത്രമാണ്. സാമൂഹിക വളർച്ച ഗോത്രങ്ങൾക്കും കുലങ്ങൾക്കും ജന്മം നൽകിയപ്പോൾ മുതൽ വേർതിരിഞ്ഞുള്ള സംഘടനകൾ ആരംഭിച്ചു. കയ്യൊപ്പുള്ളവർ കാര്യക്കാരായി മാറിയപ്പോൾ അങ്ങനെ ഒരു അഖിലിഖിത നിയമം നിലവിൽ വന്നു. അടിമവർഗവും ഉടമവർഗവും അത് സൃഷ്ടിച്ചു. ക്രമേണ രാജ്യങ്ങൾ നിലവിൽ വന്നപ്പോൾ രാജ്യങ്ങൾ തമ്മിലായി യുദ്ധം. നാളിതുവരെയുള്ള മനുഷ്യ ചരിത്രത്തിൽ യുദ്ധമില്ലാതിരുന്ന ദിവസങ്ങൾ കൂട്ടിയാൽ 292 വർഷങ്ങളേ ഉള്ളൂ എന്ന് നരവംശ ശാസ്ത്രജ്ഞന്മാർ ഗ്രഹിച്ചു. ഇനിയൊരു യുദ്ധം ഉണ്ടായിക്കൂടാ, ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ അത് മനുഷ്യരാശിയുടെ തന്നെ സമ്പൂർണ്ണ നാശത്തിലായിരിക്കും കലാശിക്കുക. സമകാലിക ലോകത്തിന് സമാധാനമാണ് ആവശ്യം. സമാധാനം പാലിക്കാൻ ഒരു സംഘടന അങ്ങനെ 1945 പിറന്നു. അതാണ് ഐക്യരാഷ്ട്ര സംഘടന. യുദ്ധങ്ങൾ വരുത്തിവെക്കുന്ന വിനാശങ്ങൾ വലുതാണ്. ഒരു രീതിയിൽ നാം ചിന്തിച്ചാൽ ശാസ്ത്ര പുരോഗതിയും കഠിനമായ മനുഷ്യ മനസ്സുമാണ് യുദ്ധങ്ങൾക്ക് മുഖ്യ പങ്കുവഹിക്കുന്നത്.
ഇവിടെയാണ് ശാസ്ത്രം രക്ഷകനോ ശിക്ഷകനോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുന്നത്. ലക്ഷക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുകയും കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് നശിക്കപ്പെടുകയും ചെയ്യുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 62 രാഷ്ട്രങ്ങൾ പരസ്പരം പൊരുതിയപ്പോൾ 5.25 കോടി ജനങ്ങൾ മരണത്തിന് കീഴടങ്ങിയത്. എന്നിരുന്നാലും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘടനകൾ ഇന്നും തുടരുന്നു. ലോകത്തെ മുഴുവനായും 7 തവണ ചുറ്റഴിക്കാൻ ശേഷിയുള്ള ഭീമനാണവായുധങ്ങൾ USSR USA പോലുള്ള വൻശക്തികളുടെ കൈവശമായി കഴിഞ്ഞു. നാം മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ഈ മേഘങ്ങൾ നമ്മുടേത് മാത്രമല്ല, നാം അധിവസിക്കുന്ന ഈ യുദ്ധങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് സമാധാനം നേടുവാനുള്ള ശ്രമങ്ങളിൽ നാം ഓരോരുത്തരും പങ്കാളികളാണ്. ലോക സമാധാന പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു.